ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെ എല്ലാവരും ഇനി നല്ല സൂപ്പർ ടേസ്റ്റി ആയി ഒരു സിമ്പിളായിട്ട് ബീഫ് ബിരിയാണി എങ്ങനെ ആക്കണം നോക്കാം ചുമ സിമ്പിളവ അതേപോലെ ടേസ്റ്റ് മധ്യ അടിപൊളി ഉണ്ട് എങ്ങനെ ആക്കണം നോക്കാം നോക്കണോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മെഗൊന്തോ എത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാനിങ്ങനെ മിക്സാക്കിട്ടാക്കില്ലേ ചെന്നൈ ടൈങ്ക് മിക്സാക്കിയാണ്ടായെങ്കിൽ ചുമ മസാല പോലെ ഓടും അങ്ങനെ ആയിട്ട് ഈ മക്കൾക്കെല്ലാം ടിഫിൻഗെല്ല കൊടുക്കുകയാണ് കഷ്ട പോലെ വരും ഇങ്ങനെ മിക്സായി തിന്നിട്ട് അത് പുളിച്ച് പോകണ്ടല്ലേ അതുകൊസ്കര ഇത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ ഇത് മസ്റ്റായിട്ടുള്ളവർക്ക് നിങ്ങൾ ട്രൈ ആക്കി നോക്കുറോ അതിൽ പിന്നോട് ഞാൻ ചോറ് നോക്കുറു എങ്ങനെ അരിച്ചെന്ത് അത് സൂപ്പറായിരുവ ഇപ്പം ഞാൻ ദം പൊട്ട് പഠിത്ത് നിങ്ങൾക്ക് കാട്ടിയുണ്ടല്ലേ ഞാനിവിടെ നോർമലി ഇങ്ങനെ ബാസ്മതി റൈസ് വേണ്ടല്ലേ അതേ യൂസ് ആക്കിരേ ഇവിടെ നോക്കുറു നിങ്ങൾ നോക്കിയെങ്കിൽ കൊന്തോവും എത്ര ടേസ്റ്റായി ചെന്നിട്ട് പിന്നെ നിങ്ങൾ ആരെയാണ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിയില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കൂ ലൈക്ക് ആക്കൂ ഷെയർ ആക്കുറോ അവിടെ കണ്ട ബെൽ ബട്ടൺ ഒന്ന് മറക്കാണ്ട് പ്രസ് ആക്കുറോ ഈ വീഡിയോ ഇഷ്ടമായി വീഡിയോ കീഴിൽ കണ്ട ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ആക്കിയിട്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലെ ഷെയർ ആക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് ആക്കുറവാ നോക്കുറോ ഇപ്പം ഞാൻ ഫസ്റ്റ് കൂടെ ഒരു കുക്കർ എടുത്തോണ്ടേ അതുക്ക് ഒരു നാല് മീഡിയം സൈസിലെ നാല് നീരുള്ളിട്ടുണ്ടല്ലേ ഞാനിവിടെ ഫ്രൈ എന്തോ ആക്കില്ലേ നീരുള്ളി അതിക്ക് ചെന്ന് ചുമ സിമ്പിളായിട്ട് എങ്ങനെ ആക്കണം നോക്കാണ്ട് ഒരു കുക്കർക്ക് മീഡിയം സൈസിലെ നാല് നീരുള്ളി മൂന്ന് ടൊമാറ്റ അതിൽ പിന്നെ ഒരു തെല്ല് പച്ചമുളക് പച്ചമുളക് വെച്ചാൽ ഒരു നാലെടുത്തോണ്ടേ പിന്നെ ഞാൻ ഗ്രൈൻഡ് ആക്കിട്ടിട്ടേ അങ്ങനെ ഇത് നിങ്ങൾ അതിൽ തെൽ മസാല പൊരടിന്നെങ്കിൽ ഇതിട്ടോല ഇത് ഞാനിവിടെ ഇഞ്ചി വെല്ലുള്ളി കായമ്മലോ പേസ്റ്റ് ഇട്ടോണ്ടല്ലോ ഇതിനൊരു തെല്ല ചെയ്യുന്നു അങ്ങനെ ഞാൻ ഇടി നാല് പച്ചമുളക് ഇട്ടേ നിങ്ങളൊട്ട് പേസ്റ്റ് ആക്കിയത് ഇന്നുണ്ടായെങ്കിൽ നിങ്ങൾ ഇടി പച്ചമുളക് ഇടണോണ്ടില്ലേ ഇത് ഇഞ്ചി വെല്ലുള്ളി കായമ്മലോ പേസ്റ്റ് ഒട്ടിക്കുന്നതവാ അതും ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തേ അതിൽ പിന്നെ ഒരു തെല്ല മഞ്ഞളുടെ പൊടി ഞാൻ ഒരു അര ചമച്ചത്ര മഞ്ഞളുടെ പൊടി ഇട്ടോ കൊടുത്തോണ്ടല്ലേ ഇങ്ങനൊക്കെ നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ല ഇങ്ങനൊക്കെ ട്രൈ ആക്കി നോക്കൂ മസ്റ്റ് ട്രൈ ആവാം അതിൽ പിന്നെ ഈ ടൊമാറ്റോ നീരുള്ളി മസാലക്ക് വേണ്ടി മാത്രം ഉപ്പ് ചെന്നെങ്കിൽ നമുക്ക് ഇത് ബീഫ് വേറെ ബേപ്പെടുത്തെടുക്കാൻ കൊണ്ടുപോകും അങ്ങനെ മസാലക്ക് വേണ്ടി മാത്രം ഉപ്പ് മാത്രം ഇടണം അതിൽ പിന്നെ ഇത് പലവില കെത്ത ലവങ്ക ഇലക്കി ചുമ ചുമ്മന്തി ഇട്ടിട്ടില്ല ജഞ്ഞണ്ടി ചുമ്മന്തി ഇട്ടിട്ടില്ല ചെന്നെ ഓവർ ഇതാവും അതിൽ പിന്നെ അതുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ നീരുള്ളി ഫ്രൈ ആക്കി ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വിത്തിരണ്ടായെങ്കിൽ ഇതൊക്കെ ഒരു 10 ടേബിൾ സ്പൂൺ മേയറും ഇപ്പോൾ ഒരു 10 ടേബിൾ സ്പൂണും സൺഫ്ലവർ തന്നെ വീത്തിരേ കൊക്കോനട്ട് ഓയിലും വീത്ത നിങ്ങൾ അതെല്ലാം വീത്തിട്ട് നല്ലാക്കിട്ടിങ്ങനെ കയ്യിൽ ഞങ്ങൾ മിക്സാക്കി കൊടുക്കണം നല്ല ഈ മസാല എല്ലാം ഉണ്ടല്ലോ ഈ നീരിൽ ടൊമാറ്റോക്കെ നല്ല മിക്സ് ആവുന്നു നല്ലാക്കിയിട്ട് മിക്സാക്കി കൊടുത്തിട്ടു ഇതൊരു 5-6 സിറ്റി എടുക്കണം അങ്ങനെ അത്ര അപ്പം ആകുമ്പോൾ നല്ല ഫ്രൈ ആയി പണ്ട് നിങ്ങൾക്ക് ഇത് ബീഫ് കൽകൊക്കെ ആ ടൈമിലും ഇത് ഇവിടെ ഫ്രൈ ആയി കിട്ടും ഇപ്പോഴത്തെ കൊത്തമ്പരി ചുപ്പും പുതിന ഇട്ടിട്ട് ഞാനിവിടെ കുക്കർ മുച്ചിട്ട് ഒരു 5-6 സിറ്റി എടുക്കേ അത്രയ്ക്ക് നിങ്ങൾ ബേറെ സോറാക്കിയല്ല ചെന്നിട്ടെങ്കിൽ ചോറ് തന്നി വയ്ക്കുന്നതാ അല്ല ഇറച്ചി മുറിക്കുന്നതാ എന്തോ ആക്കിയല്ല ഇല്ലെങ്കിൽ ബീഫ് ഫ്രൈ ആക്കണോ അങ്ങനെ എല്ലാം ആക്കണല്ലേ പിന്നെ ഒരു മുഖത്ത് നമ്മുടെ ചോറ് തന്നി വെച്ചേ അതൊക്കെ തെല്ല് കെത്ത ലവങ്ക ഇലക്കി മാമൂലങ്ങ എന്ത്രലിട്ര അത് ഇട്ടും കഴിത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര എണ്ണെ എണ്ണ പീത്തിണ്ടെങ്കിൽ ചോറും ഒന്നുകൊന്ന് മുദ്യാവില്ല എന്നിട്ട് അതിൽ പിന്നെ എണ്ണയിൽ എണ്ണ പീത്ത മനസ്സില്ലെങ്കിൽ വിനീഗർ പീത്തി കൊടുക്കുക അതിൽ പിന്നെ ബീൻമായത്ര ഉപ്പിട്ടത് അതൊരു മുഖത്ത് പാക്ക വെച്ചിരേ പിന്നോട് കുക്കർ നോക്കൂ സിറ്റി പോയിൻ്റ് ഉണ്ട് പിന്നെ ഒരു മുഖത്തിൽ ഞാൻ തവത്തിലോരത്തെ നെയ്യ് പീത്തി വെച്ചിരേ നെയ്യ് വെച്ചോ വെച്ചിരേ അതുകൊണ്ട് ഈരുള്ളിയും തെൽ കൊട്ടെ കാച്ചി തിടക്കാ ചെന്നിട്ട് ഇതെല്ലാവരും ഗൊന്തുണ്ടല്ലേ അങ്ങനെ ഞാൻ വീഡിയോയിൽ ആഡ് ആക്കില്ലെന്ന് വെച്ചേ ബട്ട് വീഡിയോ ആക്കുമ്പോൾ അതും അതിൽ ആഡായി പീത്ത് നോക്കുറോ ഇത് അത് കിട്ടിയിട്ട് നീരുള്ളി ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കണം നീരുള്ളി മാമൂലി എല്ലാവർക്കും ഫ്രൈ ആക്കി കൊന്തിന്നത് അത് പാടെ സ്പെഷ്യൽ എന്ത് വീഡിയോ ആക്കുക വേണ്ടെന്ന് ഇഷ്ടിന്നെ ബട്ട് അത് വീഡിയോ ആക്കുമ്പോൾ അതിൽ വന്നത് ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആവുറവാ ഞങ്ങൾ ചുമ്മനറ ഈ നീരുള്ളി ഫ്രൈ ആക്കോ ടൊമാറ്റോ ഫ്രൈ ആക്കോ കാക്കറ കാണ്ടി ഇത് ജട്ട്പട്ട് ആയിത്തവരും ഞങ്ങൾ ഈ ബീഫ് മുറിക്കിരത്തരയ്ക്ക് ബീഫ് മുറുക്കിത്ത് മുറിച്ചിട്ട് കൽകരത്തരയ്ക്ക് ഞങ്ങൾ ഈ മസാല റെഡി ആയിത്തവരും മസാല അതേപോലെ നല്ല ടേസ്റ്റി കുറവാ നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങനെ ഒരുക്ക ട്രൈ ആക്കുറു ചിക്കൻ ബിരിയാണി ബീഫ് മട്ടൺ എന്തും ആവും നല്ല ടേസ്റ്റ് ആവും ഞാനിപ്പോൾ ഇങ്ങനെ അർജൻറ്റ് കാർ ബിരുന്നർ വന്നിട്ടായെങ്കിൽ ആ ബീഫ് ഐസ് പുടുറത്തരയ്ക്ക് ഞങ്ങൾ ഇതൂടെ മസാല റെഡി ആവിടാ അതിൽ പിന്നെ ബീഫ് മുറിച്ചിട്ട് കലകിട്ട് ഒരു 4 സിറ്റി എടുത്ത് കൊടുത്ത് 4 to 5 ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങളിവിടെ കറിയും റെഡി ആവുക
അത് അവിടെ ഒരു മുതലാവും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒക്കെ ട്രൈ ആക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും അതിൽ പിന്നെ ഇവിടെ കുക്കർ ഞാനൊരു അഞ്ചാറ് സിറ്റി പോയാൽ പിന്നെ അത് ബന്ധാക്കി എടുക്കണം ഒരു ആറ് സിറ്റി എടുക്കണോ ആറ് സിറ്റി എടുത്തിട്ടായെങ്കിൽ ഞങ്ങൾക്ക് മസാല നല്ല ഫ്രൈ ചെയ്ത് കിട്ടു ഇല്ലാണ്ടായെങ്കിൽ നീരുള്ളി എന്തോ ബായിക്ക് ഇങ്ങനെ ചില ആൾക്ക് ഇങ്ങനെ നീരുള്ളി എല്ലാം തിന്നൊക്കെ ഇഷ്ടമാവും ബട്ട് ഞങ്ങൾക്കെല്ലാം അങ്ങനെ ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇങ്ങനെയും ഇഷ്ടമാവും ഇങ്ങനെ നല്ല മസാല ഇത്ത് നല്ല മിക്സായിട്ട് ഇങ്ങനെ ചില നല്ല സ്മാഷ് എത്തിക്കറല്ലേ അങ്ങനെ അങ്ങനെ ഇന്നുണ്ടായെങ്കിൽ ഞങ്ങളോട് ഇഷ്ടമാവും മിക്സ് ആയിട്ട് സമാ എന്താ ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഒരു മൊത്തം നീരുള്ളിയും ഞാൻ ഫ്രൈ ആക്കിയോണ്ടുള്ളേ നോക്കൂ നീരിലൂടെ ഞാൻ ഒരു നീരിലെടുത്തറ വലിയ ഒരു നീരിലും ഒരു പത്ത് പതിനഞ്ച് കൊട്ട എടുത്തേ അതോടെ ഫ്രൈ ആയിട്ട് കേട്ട് ഇപ്പോൾ നീരിലിട്ട് നോക്കൂ നല്ല കുക്കർ ഓപ്പൺ ആക്കിരേ നല്ല ഇത് സ്റ്റീം ഇതെല്ലാം പോയാൽ പിന്നെ നല്ല മിക്സാക്കി കൊടുത്തോണ്ടല്ലേ നോക്കൂ മസാല എങ്ങനെ ആയിരുന്നിട്ട് നല്ല സൂപ്പറായിട്ട് വന്നൊരു മസാല ഇതിപ്പോൾ ഞാൻ ബേറെ എടുത്തിട്ട് കൊടുക്കുന്നത് ചെന്നെ കുക്കറിൽ അതേ കുക്കറിൽ ഞാൻ ബീഫ് പേപ്പട്ടി എടുക്കുന്നത് ഇല്ലെൻ്റെ പട ബേറെ കുക്കർ എടുക്കുന്നത് ബേണ്ട ചെന്നിട്ട് ഇങ്ങനെ വീഡിയാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇടയല്ല യാരല്ലേ ഇന്നും ഇട ചുമ്മയോടെ ബേണ്ട ചെന്നിട്ട് ഞാൻ അത് ബേറെ എടുത്ത് കിട്ടിത്ത് ചന്തക്കി കൽകിട്ട് തന്നി അരിയോപിച്ചിട്ട് നിന്നും ബീഫ് ഇട്ട് ഇതിൽ വലിയ പീസ് ആക്കിരവ ഞാൻ പിന്നെ നല്ല വെലിഞ്ഞ ബീഫ് ഇതൊരു ഏഴെട്ട് സിറ്റി എടുക്കണോ അവരു അങ്ങനെ ഇതൊരു കുക്കർ കിട്ടി കൊടുത്തു ഇതൊരു ഒന്നര കെ ജി ഉണ്ട് അതിൽ പിന്നെ ഇഞ്ചി വലിയ കായമല പേസ്റ്റ് ഇന്നലെ ഞാനിവിടെ ഇതൊക്കെ ഇപ്പോൾ ഒരു ഒന്നര ചമച്ചിട്ടുണ്ടല്ലേ ഇന്നിവിടെ അത് ഫസ്റ്റ് ഞാൻ മസാല കുറി ഇട്ടല്ലേ അതിൽ പിന്നെ അതൊക്കൊരു ഒന്നര ചമച്ചത് അത്ര കശ്മീരി മുളയുടെ പൊടി ഇട്ടുണ്ടല്ലേ നിങ്ങളുടെ നോർമൽ ഇന്നുണ്ടായെങ്കിൽ ഒരു അര ചമച്ച അരട്ട് മുക്കാൽ ചമച്ച മയ്യാവും ഇത് കാറില്ല അല്ലേ അങ്ങനെ ഇത് അര ചമച്ച ജീരകത്ത പൊടിയും അതിൽ പിന്നെ ഒരു അര ചമച്ച ഗരം മസാല പൊടി ഗരം മസാല പൊടി ഇട്ട് കൊടുത്തോണ്ടല്ലേ ഞാൻ ഒരു അര ചമച്ച നോക്കൂ അതിൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചെന്നിട്ടുണ്ടായെങ്കിൽ ഞാനിവിടെ ഇടി കൊത്തമ്പരി ഉണ്ടല്ലേ അതും പിന്നെ ഇത് എന്തോ വടസപ്പ് ഒരുത്തിൽ വെച്ചാക്കിയിട്ട് അത് ഞാൻ മിക്സിയിൽ പൊടിയാക്കി വെച്ച് തിന്നവ അത് ഞാൻ കുക്കറിക്ക് ഇട്ട് കൊടുത്തേ അത് വീഡിയോ സ്കിപ്പായി പോയത് അത് മസ്റ്റായി തിട്ട ഒരു ചമച്ച ഒരു ഒന്നര ചമച്ച കൊത്തമ്പരിയും അര ചമച്ച വടസപ്പ് ഫിനൽ സൈഡ്സ് ഉണ്ടല്ലേ അത് വെച്ചാക്കിയിട്ട് പൊടിയാക്കിയിട്ട് അതിട്ട് കൊടുക്കണം അതിൽ പിന്നെ വേൻമായത്ര ഉപ്പ് മസ്റ്റായി തിരണോ അത് കൊത്തമ്പരിയും വടസപ്പും പിന്നെ ഒരു മൊത്തം കുറച്ച് ചോറുക്ക് വെച്ച് തന്നിയും പായച്ചോണ്ടുണ്ടു അതിട്ടത്തി ഇപ്പം നല്ലാക്കിയിട്ട് ഞങ്ങൾ കയ്യിൽ മിക്സാക്കിയിട്ട് ഇതൊരു ആറേൽ സിറ്റി എടുക്കണം നോക്കൂ അത് പിന്നെ പിന്നെ ഒരു മൊത്തം നന്നാരി കലകിട്ട് അത് നനയിട വെച്ചിട്ടിന്നേവാ അതിങ്ങനെ ഉപ്പോട് നോക്കിയത് അത് അപ്പത്തിക്കിട്ട് വെച്ചാരി ഇത് ഞാനിവിടെ റൈസ് കുക്കറിൽ അർജൻറ്റക്ക് റൈസ് കുക്കറിൽ തെല് നനയിട്ട് പൊട്ട് തിന്നേ ബാസ്മതി റൈസ് അങ്ങനെ അതും പായച്ച പിന്നെ അതും നനയിട്ട് കൊടുത്തോണ്ടല്ലേ അതൊരു ഏഴെട്ട് നിമിഷത്തേക്ക് ചോറ് റെഡി ആക്കിയിട്ട് ഞങ്ങൾക്ക് എൻ്റെ പിന്നെ ഈ ഗ്യാസ് ചുമ്മ സ്ലോ മഞ്ഞൻ്റെ അത് അണ്ട തീന്നൽ പിന്നെ അത് വെച്ചാൽ പിന്നെ പിന്നെ രണ്ട് പുതിയ അണ്ട വെച്ചാൽ പിന്നെ അത് ചുമ്മ സ്ലോ എന്താ ഗ്യാസിൻ്റെ പ്രോബ്ലമ അണ്ട അതിൽ കാത്തിച്ചത് എന്തോ കൊന്നില്ലേ ഇപ്പം നോക്കൂ ഇതിവിടെ അയത്തില്ലേ എന്ന് ഇന്നും ആവണം എന്നാണ് അയത്താണിട്ടിങ്ങനെ നോക്കിയ പട്ട് അത് അയത്തില്ലേ അതിൽ ബേഗിന്ത് അങ്ങനെ പിന്നെ ഒരു ജനമൂന്ന് നിമിഷം പിച്ചനാണ് ഇപ്പം നോക്കൂ ഇപ്പം കറക്റ്റ് ആയിരുടെ ചോറു ഇപ്പം പിന്നെ അതിനങ്ങ് ഊത്തിട്ടെടുത്ത് എയ്ത്ത് അതിൽ പിന്നെ ഇവിടെ ബീഫും ബെന്തിട്ട് ആ ടൈമിൽ ഞങ്ങളുടെ ബീഫും കറക്റ്റ് ആയിട്ട് ബെന്തര് ഞാനിവിടെ ഒരു ഏഴെട്ട് സിറ്റി എടുത്തോ ബീഫ് നല്ല വലിയ ബീഫായത് കൊണ്ടെത്ത് എട്ട് സിറ്റി എടുത്തേ ഇതിപ്പം ഞങ്ങൾ മസാല എടുത്ത് വെച്ച ഇടുണ്ടല്ലേ അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കറേ നോക്കൂ ഇതൊക്കെ ഇട്ടിട്ട് നല്ലാക്കിയിട്ട് മിക്സാക്കി എടുക്കണം നോക്കൂ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ചില ആൾ ബീഫ് വേകുമ്പോൾ തന്നിയല്ല വീത്തറാറ് ഞങ്ങൾ തന്നി വീത്തല്ല വ ഞങ്ങൾ ഡയറക്റ്റ് ബീഫ് വേപ്പെടുത്തി എടുത്തറ അതിന് ബീഫിൽ ഓൾറെഡി സുമാർ തന്നിക്കറ് അതേ മെയ്യോടു ബീഫ് സ്റ്റോക്ക് മെയ്യോടു അതിപ്പോൾ അവിടെ എക്സ്ട്രാ ഞങ്ങൾ തന്നിയല്ല ഇതാക്കല്ലേ ഇപ്പം നോക്കൂ ഇത് നല്ലാക്കി മിക്സാക്കിയിട്ട് തെല്ല് ഡ്രൈ ആവുക വെച്ച് എത്തി ഇതിപ്പം ചക്കാക്കിയിട്ട് നോക്കണം ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട് എന്തുണ്ട് അങ്ങനെ ചക്കാക്കിയിട്ട് എന്ത് കൊറടി ഇന്നുണ്ടായെങ്കിൽ ഇട്ട് കൊടുത്തെങ്കിൽ എത്തും പിന്നെ കാറ വേണുണ്ടായെങ്കിൽ കാറം ഇട്ട് കൊടുക്കൂ ഇതിനാ തെല്ല് ഡ്രൈ ആവശ്യത്തിന് മസാല ചുമ്മ പിന്നെ ഞാൻ ചുമ്മയോടെ ഡ്രൈ ആക്കില്ല വ മസാല ചെന്നിട്ടുണ്ടെങ്കിൽ ചുമ്മിങ്ങനെ ഓൾറെഡി ബിരിയാണി ആക്കില്ല അങ്ങനെ എന്തോ ആക്കില്ല അതിൽ പിന്നെ ഞാൻ ഇവിടെ തെല്ല് കൊത്തമ്പരി ചപ്പും പുതിന ഇട്ട് കൊടുക്കുന്നത് പിന്നെ ദമ്മും അങ്ങനെയും കളി സെപ്പറേറ്റ് ഞാൻ ചോറുക്ക് മാത്രം ദമ്മിട്ട് കൊടുക്കൂ ഇപ്പോൾ ഒരു ഇട വെച്ച് കൊടുത്തറ തെല്ല് വെച്ചേ പിന്നെ അത് കുറച്ച് ടേബിൾ സ്പൂൺ എത്ര നെയ് വീത്തിട്ട്
ഉടനെ ദം ഇട്ടുണ്ടല്ലേ ഞാൻ ഇവിടെ മിക്സ് ചെന്നൈ മിക്സ് ആക്കിയിട്ട് ദം കൊടുക്കറല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കല് ചെന്നിട്ടായെങ്ക് ഞങ്ങൾക്ക് ഇത് മിക്സ് ആക്കിയാണ്ടായി ഞങ്ങൾക്ക് ചോ ചുമ്മാ ഇത് വേസ്റ്റ് പോലെ വരും ചെന്നി ഈ മക്കാൻ കൊണ്ടല്ലേ അത് മിക്സായി സത്ത് അത് ഉണ്ണ കേൾക്കില്ലേ അങ്ങക്ക് എത്ര വേണ് അത്ര ഞങ്ങൾ കറിയും പിന്നെ ചോറ് വിളമ്പി കൊടുത്തേണ്ടായെങ്ക് അങ്ങക്ക് അത് കറക്റ്റ് ആവും ഇങ്ങനെ ഞാൻ അതിക്ക് മിക്സ് ആക്കിയത്തില്ല ഇപ്പം ഞാൻ കുറേ ചോറിട്ട് കൊടുത്തിട്ട് അതിന് മേലേക്ക് ഫ്രൈഡ് ഓണിയൻ കാഷ്യു പിന്നെ കൊത്തമ്പരി ചുപ്പ് പുതിന അതിൽ പിന്നെ അതെല്ലാം പാലക്ക് മഞ്ഞളുടെ പൊടി ഇട്ട് കലക്കി ഭിത്തി തിന്നെ മിക്സ് ആക്കിയിട്ട് അത് കൊടുത്തെല്ലാം ഭിത്തി കൊടുത്തോണ്ടില്ല അതിൽ പിന്നെ മേലേക്ക് തെല്ല് കൊടുത്തെല് നെയ് അങ്ങനെ ജണ്ട് ഇതാക്കിയിട്ട് ലെയറാക്കിയിട്ട് ഞാൻ അവിടെ ചോറ് ദമ്മിട്ട് കൊടുത്തോണ്ടുള്ള നിങ്ങൾ വേണേട്ടാ എങ്കിൽ മിക്സ് ആക്കിയിട്ട് മാക്കാം ബട്ട് ഞാനിത് ഇങ്ങനെ പോണങ്ങ ദമ്മ് ഇങ്ങനെ സെപ്പറേറ്റ് ഒട്ടിക്കെ കാട്ടല്ലേ ഇതിങ്ങനെ ഒന്ന് ഇക്കട്ടിട്ട് കാട്ടിയോ പിന്നെ നമുക്കിങ്ങനെ മേ എൻ്റെ വേനിത്ത് അങ്ങനൊസ്കറി വീഡിയോ ആക്കുമ്പോൾ ഒന്ന് നിങ്ങളോട്ട് ഷെയർ ആക്കാൻ ചെന്നിട്ട് കാട്ടിയോ നമുക്ക് ഇപ്പോൾ ജണ്ടമത്തിൽ ഏറങ്ങനെ ചോറിട്ട് കൊടുത്തേ അത് മഞ്ഞളുടെ പാൽ മിക്സ് ആക്കി വെച്ച് തിന്നാൽ അതും ഫ്രൈഡ് ഓണിയൻ കാഷ്യു കൊത്തമ്പരി ചുപ്പ് പുതിന ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ അവിടെ അര ഗണ്ട അര ടു മുക്കാൽ ഗണ്ട അത്ര ഞാൻ ദമ്മ് വെച്ച് കൊടുത്തരവാ ഞങ്ങൾ എത്ര നേരം ദമ്മ് വെക്കുക ദമ്മ് വെച്ചിട്ടായാൽ പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയാൽ പിന്നെ ഒരു അര ഗണ്ടായ ഞങ്ങൾ അങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം ഈ ദമ്മ് പൊട്ട് പാട്ടി ഞങ്ങൾ ചോറ് മിക്സ് ആക്കോ തീരാം അപ്പം അതിൻ്റെ ഫ്ലേവർ എല്ലാം ഉറക്കലെ പുറത്ത് വേണ്ട അങ്ങനെ എത്ത് അപ്പം അതിൻ്റെ മേൽക്ക് ഞാൻ നെയ് ഭിത്തി കൊടുത്തോണ്ടല്ലേ നോക്കൂ പിന്നെ അതിലൊരു ഹോൾ ഉണ്ടല്ലോ ആ മുച്ചിൽ അത് കുറെ നല്ല വങ്ങ വെച്ച് കൊടുത്തോണ്ടല്ലേ അത് സ്റ്റീം പുറത്ത് വെറുതെ തീരാണ്ട് ഈസി അല്ലേ ഇത് ടിഷ്യൂ എല്ലാം വെക്കാൻ കണ്ടിട്ട് ഈസി ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ചോറെല്ലാം റെഡി ആയിരവാ ഞാൻ എനിക്ക് ഇത് എങ്ങനെ മിക്സ് ഇട്ടോണ്ട് കാട്ടി തന്നിട്ടില്ല നോക്കൂ ഇപ്പം ഞാൻ അടി കൊടുത്തെല്ലാം മസാല ഇട്ട് കൊടുക്കണേ നോക്കൂ ഇങ്ങനെ അങ്ങ് ഒട്ട് മക്കിട്ട് കൊടുത്തേ അങ്ങ് വെറുതെ ഗലീജാക്കിയിട്ടും ബെടക്കാക്കിയിട്ടെല്ലാം വിടാറല്ലേ ഇതിപ്പോൾ ഞങ്ങൾക്ക് എത്ര പേന് അത്ര ഇട്ടിട്ട് കറി പിന്നെ മേലേക്ക് ചോറിട്ട് കൊടുത്തുണ്ടായും പെർഫെക്റ്റായി ഞങ്ങൾ ബീഫ് ബിരിയാണി റെഡി ചെയ്ത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നമുക്ക് കമൻ്റ് ആക്കി ചൊല്ലുറു എങ്ങനെ ആയിരുന്നെന്ന് അതേപോലെ നിങ്ങൾ ആ എത്ര കണ്ട വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് ആക്കുറു പിന്നെ ലൈക്കൊന്നും മറക്കാണ്ട് പ്രസ് ആക്കുറവാ നിങ്ങൾ നോക്കുമ്പോൾ വഞ്ഞൊരു ലൈക്ക് ബട്ടൺ ഒത്തിട്ട് എന്തായെങ്കൊന്നും കമൻ്റ് ആക്കി എത്തിപ്പിടുറു അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി ആയെങ്കിൽ ഒന്ന് സെൻഡ് ആക്കുറു ഇപ്പോൾ നോക്കുന്നു പെർഫെക്റ്റ് ആയിട്ട് ചോറ് റെഡി ചെയ്യണം എല്ലാം മിക്സ് ആക്കിയിട്ട് മസാലയുടെ മേൽ കിട്ടുന്നുണ്ടല്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയോ ബീഫ് ബിരിയാണി ബീഫ് ദം ബിരിയാണി ഇൻഷല്ലേ ചെന്നിട്ടായെങ്കിൽ ഞങ്ങൾ മസാല ദം ഇട്ടിട്ടില്ലേ സിമ്പിളായിട്ട് ബീഫ് ബിരിയാണി റെഡി അസ്സലാമു അലൈക്കും